നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളുള്ള ഹൈഡ്രോ കാർബണിൻ്റെ നോമൻക്ലേച്ചറാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം, അതെന്ത് തീരുമാനിക്കും? ആ മോളിക്യൂളിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസൈഡ്, പ്രത്യേകിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ഹൈഡ്രോ കാർബണിൻ്റെ നോമൻക്ലേച്ചറാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിളാണ് ആൽക്കഹോളിൻ്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH, ആ മീൻസ് NH2, ആൽഡിഹൈഡ് C double bond OH, അല്ലെങ്കിൽ CHO എന്ന് പറയും. കാർബോക്സിലിക് ആസിഡ് C double bond OOH, അല്ലെങ്കിൽ COOH. കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിൽ C double bond O. ഇതൊക്കെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് എക്സാമ്പിൾസാണ്. ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾക്കാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രഫിക്സും സഫിക്സും ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ആൽക്കീനും ആൽക്കൈനും ഒക്കെ പിന്നെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും, അതും നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഹാലജൻസ്, ആൽക്കഹോള്, ആൽഡിഹൈഡ്, കീറ്റോണ്, നൈട്രൈല്, ഈഥറ്, കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലേറ്റ് അയോണ്, എസ്റ്റർ, എസൈൽ ഹാലൈഡ്, അമീൻ, അമൈഡ് CONH2, നൈട്രോ ഗ്രൂപ്പ്, സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്, ഇതൊക്കെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട IUPAC നോമൻക്ലേച്ചറിൽ പ്രഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ആൽക്കഹോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. അതായത് ആദ്യത്തെ ഭാഗങ്ങളിൽ ചിലത് ആദ്യം കൊടുത്തിട്ടുള്ള IUPAC ഗ്രൂപ്പ് പ്രഫിക്സ് ആയിട്ട് വരുന്നതാണ്. ഒരേ സാധനം തന്നെ ഉദാഹരണം എടുത്തെടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആൽക്കഹോള്, ആൽക്കഹോളിന് പ്രഫിക്സ് ആയിട്ട് ഹൈഡ്രോക്സി ഉണ്ട്, സഫിക്സ് ആയിട്ട് ഓളും ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും നമുക്ക് ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ ചില സമയത്ത് പിന്നെ പ്രഫിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും, ചില സമയത്ത് സഫിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. പ്രഫിക്സ് തന്നെ പേരിന് മുമ്പ് ഉപയോഗിക്കേണ്ടി വരും, സഫിക്സ് തന്നെ പേരിന് ശേഷം ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ രണ്ട് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പ്രഫിക്സ് ആയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുക, സഫിക്സ് ആയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ, ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാത്രം വരുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാത്രം ഒരു ഹൈഡ്രോ കാർബണിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഫിക്സ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ചിലത് പ്രഫിക്സ് ആയിട്ട് മാത്രം, ഉദാഹരണത്തിന് ഹാലോ, നൈട്രോ, ഇത് പ്രഫിക്സ് മാത്രമേ ഉള്ളൂ, സഫിക്സ് ഇല്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് പ്രഫിക്സ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് ഈ സഫിക്സ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് പ്രഫിക്സ് ആയിട്ടും ഉപയോഗിക്കും. അത് നമുക്ക് കൂടുതൽ അത് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതാണ്. OH നമുക്കറിയാം, OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. ഇതിൻ്റെ ഈ ഒരു തന്നിട്ടുള്ള 5 കാർബണിലെ ഹൈഡ്രോ കാർബണിൻ്റെ ഒരു OH ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ നോമൻക്ലേച്ചറാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. OH ഗ്രൂപ്പ് എൻ്റെ OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. ആൽക്കഹോളിക് ഗ്രൂപ്പാണ് OH ഗ്രൂപ്പ്. അതിനെ നമ്മൾ IUPAC നെയിം എഴുതുന്ന സമയത്ത് ആൽക്കഹോളിക് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സഫിക്സ് OL എന്നുള്ളതാണ്. നമ്മൾ പരിചയപ്പെടുന്നവർക്ക് മുമ്പ് പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച് പരിചയമുള്ളതാണ് ആൽക്കഹോൾസ്, അതായത് എത്തനോൾ, മെത്തനോൾ, പ്രൊപ്പനോൾ പോലുള്ള. അപ്പോൾ OL എന്നുള്ള സഫിക്സാണ് നമ്മളതിന് പേരിടുമ്പോൾ ഉപയോഗിക്കുന്നത്. സാധാരണ മറ്റുള്ള ഹൈഡ്രോ കാർബണിൻ്റെ ഇതുവരെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്പർ ചെയ്യുന്ന സമയത്ത് ആദ്യം ലോങ്ങസ്റ്റ് ചെയിന് കാണുക എന്നുള്ളതാണ്. ഹൈഡ്രോ കാർബണിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ മാത്രമായതുകൊണ്ട് അതിന് പ്രസക്തിയില്ല, നേരെ കാണുന്നതിനാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ആ ലോങ്ങസ്റ്റ് ചെയിനിൻ്റെ കൂടെ ഒരു ശ്രദ്ധിക്കേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഉൾപ്പെടുന്ന ചെയിൻ ആയിരിക്കണം ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ റൂളെന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് നമ്പർ കിട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പർ ടു ദി ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് കാർബൺ ആറ്റം. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. കേസ് ഒന്നിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള നമ്പറിങ് അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് ഉള്ളത്. രണ്ടാമത്തേ കേസ് ടൂവിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിങ് ആണ്, അതിൽ നാലാമത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ്. അപ്പോൾ ഒന്നാമത്തെ കേസ് ഒന്നിൽ രണ്ടാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ്, കേസ് ടൂവിൽ നാലാമത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലോവസ്റ്റ് പോസിബിൾ നമ്പർ 2 ആണ്, അതായത്
റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിംഗ് ആണ്. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണ് രണ്ട് നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് കേസ് ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം നമ്മൾ ലോങ്ങസ്റ്റ് ചെയിന് കണ്ടെത്തി. ഇവിടെ അഞ്ച് കാർബൺ ആറ്റാണുള്ളത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പേരിടുന്ന സമയത്ത് ആദ്യം റൂട്ട് വേർഡ് കണ്ടെത്തുകയാണ്. റൂട്ട് വേർഡ് അഞ്ച് കാർബണിൻ്റെ റൂട്ട് വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പെൻറ്റ് എന്നാണ്. ഇപ്പോൾ റൂട്ട് വേർഡ് നമുക്ക് കിട്ടി പെൻറ്റ്. അഞ്ച് കാർബൺ ആയതുകൊണ്ടാണ് പെൻറ്റ് എന്നുള്ള റൂട്ട് വേർഡ് വന്നത്. ഹൈഡ്രോ കാർബണിലെ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കൈനാണ്. ആൽക്കൈൻ ആയതുകൊണ്ട് പ്രൈമറി സഫിക്സ് ആയിട്ട് വരുന്നത് എ എൻ ഇ ആയിരിക്കും. അപ്പോൾ പ്രൈമറി സഫിക്സ് വേർഡ് റൂട്ട് വേർഡ് കിട്ടി, പ്രൈമറി സഫിക്സ് എ എൻ ഉം കിട്ടി. ആൽക്കഹോളാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് വരിക ഒ എൽ എന്നാണ്. ഓൾ ആൽക്കഹോളിൻ്റെ സെക്കൻഡറി സഫിക്സ് ഒ എൽ എന്നാണ്. ഇപ്പോൾ റൂട്ട് വേർഡ് കിട്ടി, പ്രൈമറി സഫിക്സ് എ എൻ ഇന്ന് കിട്ടി, സെക്കൻഡറി സഫിക്സ് അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സഫിക്സ് സെക്കൻഡറി സഫിക്സ് ഒ എൽ എന്ന് കിട്ടി. അതിൻ്റെ പൊസിഷൻ നമ്പറാണ്, പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ നമ്പർ ചെയ്തപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നത്. അപ്പോൾ ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്യണം. ആ നമ്പർ നമ്മൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഏത് പൊസിഷൻ ആണെന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ ആ ഹൈഡ്രോ കാർബണിൻ്റെ ഒ എച്ച് എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഹൈഡ്രോ കാർബണിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രൈമറി സഫിക്സിൽ നിന്ന് ഇ ഒഴിവാക്കും. പ്രൈമറി സഫിക്സിൽ നിന്ന് ഇ ഒഴിവാക്കും, എ എൻ ഇയിൽ നിന്ന് ഇ ഒഴിവാക്കും. പെൻഡ് ആൻ, പെൻഡും എ എൻ്റും കൂടി ചേർത്ത് പെൻഡാൻ, പിന്നെ ഹൈഫൺ. അതിൻ്റെ പൊസിഷൻ നമ്പറാണ്, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമ്പറാണ് പിന്നെ കൊടുക്കുക. പെൻഡാൻ ഹൈഫൺ ടു ഹൈഫൺ, പിന്നെ സെക്കൻഡറി സഫിക്സ് ഓൾ. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണിൻ്റെ പേര് പെൻഡാൻ ഹൈഫൺ ടു ഹൈഫൺ ഓൾ എന്നാണ്. പിന്നെ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പേരുകൾ സ്ഥാനങ്ങളും പിന്നെ സഫിക്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് പേരുകൾ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരേ ഹൈഡ്രോ കാർബണിൽ തന്നെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഇവിടെ നോക്കുക, ഈ മോളിക്കുള്ള ഒരു സി ഒ എച്ച് എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്, സി ഡബിൾ ബോണ്ട് ഒ എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്, കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്, കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്. അങ്ങനെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരേ ഹൈഡ്രോ കാർബണിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പേരിടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പും അതേപോലെ കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പുമാണ് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഡിക്രീസിങ് പ്രയോറിറ്റി ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരേ ഹൈഡ്രോ കാർബണിൽ വരുമ്പോൾ അതിൻ്റെ ഓർഡർ ഓഫ് പ്രയോറിറ്റി, ആ ഓർഡർ ഓഫ് പ്രയോറിറ്റിക്കനുസരിച്ചാണ് പ്രഫിക്സ് ആണോ സഫിക്സ് ആണോ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൂടിയതായിരിക്കണം എപ്പോഴും സഫിക്സ് ആയിട്ട് വരിക, പ്രയോറിറ്റി കുറഞ്ഞത് പ്രഫിക്സ് ആയിട്ടാണ് വരിക. ഉദാഹരണത്തിന് നമ്മൾ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡ് കൊടുക്കുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡിനാണ് പ്രയോറിറ്റി കൂടുതൽ. അതിൻ്റെ സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിക് ആസിഡ് എന്നാണ്. അതേപോലെ ആൽക്കഹോൾ, ആൽക്കഹോൾ എടുക്കുമ്പോൾ അതിൻ്റെ സഫിക്സ് ഒ എൽ ഓൾ എന്നും പ്രഫിക്സ് ഹൈഡ്രോക്സി എന്നുമാണ്. അപ്പോൾ ഒരേ ഹൈഡ്രോ കാർബണിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ആൽക്കഹോൾ ഗ്രൂപ്പും വരികയാണെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് പ്രയോറിറ്റി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് കാർബോക്സിലിക് ആസിഡിനാണ്. അപ്പോൾ അതിനെന്തായിട്ട് ഉപയോഗിക്കണം, സഫിക്സ് ആയിട്ട് ഉപയോഗിക്കണം ഓയിക് ആസിഡ് എന്ന്. ആൽക്കഹോളിനപ്പോൾ എന്തായിട്ട് ഉപയോഗിക്കും, പ്രഫിക്സ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ആൽക്കഹോൾ പ്രഫിക്സ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ഹൈഡ്രോക്സി എന്നാണ്. അപ്പോൾ ഈ ഓർഡർ ഓഫ് പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ രണ്ട് ഹൈഡ്രോ കാർബണുകൾ, രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരു ഹൈഡ്രോ കാർബണിൽ വരികയാണെങ്കിൽ പേര് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൂടിയതാണ് കാർബോക്സിലിക് ആസിഡ്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രയോറിറ്റി സൾഫോണിക് ആസിഡ്, അത് കഴിഞ്ഞാൽ എസ്റ്റർ, അത് കഴിഞ്ഞാൽ അസൈൽ ഹാലൈഡ്, അത് കഴിഞ്ഞാൽ അമൈഡ്, പിന്നെ നൈട്രൈല്, അത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, പിന്നെ കീറ്റോൺ, ആൽക്കഹോൾ, അമീൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. ഇതാണ് അതിൻ്റെ ഓർഡർ ഓഫ് പ്രയോറിറ്റി. ഓർഡർ ഓഫ് പ്രയോറിറ്റി അനുസരിച്ചാണ് പ്രഫിക്സും സഫിക്സും ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പേരുകൾ ഒരേ ഹൈഡ്രോ കാർബണിൽ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ റിപ്രസെൻ്റ് ചെയ്യുന്നത്. അത് പറഞ്ഞ മോളിക്യൂളിൽ ഇവിടെ ഓർഡർ ഓഫ് പ്രയോറിറ്റി റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രയോറിറ്റി കൂടിയ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഏറ്റവും കൂടിയ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. ഓക്കെ, രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്, കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പ് സി ഒ ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിനെ ഇവിടെ പ്രൈമറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്.
കീറ്റോണിക് ഗ്രൂപ്പാണ്, അത് സബ്സ്റ്റുവൻ്റ് ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞതാണ്. കാർബോക്സിലിക് ആസിഡും കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ കാർബോക്സിലിക് ആസിഡ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടിയ ഫങ്ഷണൽ ഗ്രൂപ്പും, കീറ്റോണിക് ഗ്രൂപ്പ് പ്രയോറിറ്റി കുറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പുമാണ്. ഗ്രൂപ്പിന് ഇത്തരത്തിലുള്ള മോളിക്യൂളിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്പറുകൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലോങ്കസ്റ്റ് കാർബൺ ചെയിനിലെ നമ്പർ കൊടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടിയ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ലീസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ നമ്മളിവിടെ COOH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൽ നമ്പറിങ് തുടങ്ങുമ്പോൾ COOHൻ്റെ കാർബണിൽ നിന്നാണ് നമ്പറിങ് തുടങ്ങുക. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൻ്റെ കാർബണാണ് നമ്പർ 1 തുടങ്ങുക. അവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്പറിങ് ചെയ്യുക. കാർബോക്സിലിക് ആസിഡിൻ്റെ സഫിക്സ് നമുക്കറിയാം ഓയിക് ആസിഡ് എന്നാണ്. സബ്സ്റ്റുവൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ആണ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്, അതിൻ്റെ സഫിക്സ് ഓയിക് ആസിഡ് എന്നാണ്. എന്നാൽ അടുത്ത രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള കീറ്റോൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പ്, അവിടെ സബ്സ്റ്റുവൻ്റ് കീറ്റോൺ ആണ്, അല്ലെങ്കിൽ സബ്സ്റ്റുവൻ്റ് ഗ്രൂപ്പ് കീറ്റോണിക് ഗ്രൂപ്പാണ്. അതിനെ നമ്മൾ പറഞ്ഞു നേരത്തെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുമ്പോൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് സഫിക്സ് ആയിട്ടും സബ്സ്റ്റുവൻ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ കീറ്റോൺ, അത് പ്രഫിക്സ് ആയിട്ടുമാണ് ഉപയോഗിക്കുക. അപ്പോൾ കീറ്റോണിൻ്റെ പ്രഫിക്സ് ഓക്സോ എന്നാണ്, OXO എന്നാണ്. അപ്പോൾ കീറ്റോണിക് ഗ്രൂപ്പ് പ്രഫിക്സ് ആയിട്ടും എഴുതും, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് സഫിക്സ് ആയിട്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത്, ഈ ഹൈഡ്രോ കാർബണിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ഓയിക് ആസിഡ് എന്നാണ് സഫിക്സ് വരിക. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എന്നാണ്. പ്രൈമറി സഫിക്സ് വരിക. അതേപോലെ പൊസിഷൻ, അഞ്ചാമത്തെ കാർബണാറ്റത്തിലാണ് കീറ്റോണിക് ഗ്രൂപ്പ് വരുന്നത്, അത് സബ്സ്റ്റിറ്റ്യൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓക്സോ ഗ്രൂപ്പ് എന്നാണ്, അല്ലെങ്കിൽ പ്രഫിക്സ് ആയിട്ട് ഓക്സോ ആണ് ഉപയോഗിക്കുക. അവിടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലുള്ളത് 6 കാർബണാറ്റാണ്, അതുകൊണ്ട് കാർബൺ ചെയിനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഹെക്സ് എന്നുള്ള റൂട്ട് വേർഡാണ് യൂസ് ചെയ്യുക. പേര് എഴുതുന്ന സമയത്ത് ആദ്യം പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സബ്സ്റ്റുവൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബണിൻ്റെ നമ്പർ 5-, അതിൻ്റെ പ്രഫിക്സ് ഓക്സോ OXO, 6 കാർബണുള്ളതുകൊണ്ട് ഹെക്സ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN, പ്രയോറിറ്റി കൂടിയ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓയിക് ആസിഡ് സഫിക്സ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ പേര് 5-OXO-HEXANOIC ആസിഡ് എന്നാണ് ഈ ഹൈഡ്രോ കാർബണിൻ്റെ പേര് വരിക. അടുത്തത് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരു ഹൈഡ്രോ കാർബണിൽ, ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് ഡിഫറൻ്റ് ആയിരുന്നു. ഇവിടെ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒന്നിലധികം തവണ ഒരു ഹൈഡ്രോ കാർബണിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പേര് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, നമുക്കറിയാം ഓൾ എന്നാണ് അതിന് സഫിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഓൾ അല്ലെങ്കിൽ രണ്ട് ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ ഡൈ ഓൾ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ സഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡൈ ഓൾ എന്നാണ്. നമ്മൾ ഇവിടെ കാർബൺ, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമ്പർ ചെയ്യുന്ന സമയത്ത് രണ്ട് കാർബണാറ്റാണ്, 1-2 നമ്പർ ചെയ്തു. അപ്പോൾ രണ്ട് കാർബണാറ്റുള്ള ഹൈഡ്രോ കാർബണ് നമ്മൾ എത്ത് എന്നാണ് റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ത് എന്നുള്ള റൂട്ട് വേർഡാണ് നമുക്ക് ഉപയോഗിക്കുക. ഹൈഡ്രോ കാർബണിൽ സിംഗിൾ ബോണ്ടാണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അവിടെ സഫിക്സ് ആയിട്ട്, പ്രൈമറി സഫിക്സ് ആയിട്ട് വരിക ANE എന്നാണ്. ആൽക്കേൻ്റെ പ്രൈമറി സഫിക്സ് ആയിട്ടുള്ള ANE ആണ് ഉപയോഗിക്കുക. അപ്പോൾ റൂട്ട് വേർഡ് എത്ത്, പ്രൈമറി സഫിക്സ് ANE, സെക്കൻഡറി സഫിക്സ് ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ഡൈ ഓൾ, രണ്ട് ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. ഹൈഡ്രോ കാർബണിൻ്റെ പേര് വരിക രണ്ട് കാർബണാറ്റുള്ളതുകൊണ്ട് എത്ത്, അതേപോലെ അവിടെ പ്രൈമറി സഫിക്സ് ആയിട്ട് ANE, ഇഥെയിൻ, 1-ഉം 2-ഉം പൊസിഷനിലാണ് ആൽക്കഹോളിക് ഗ്രൂപ്പ്. അപ്പോൾ 1-2-, ഡൈ ഓൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ പേര് വരിക ഇഥെയിൻ, 1-2-, ഡൈ ഓൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ ഈ ആൽക്കേൻ്റെ പേരിൻ്റെ അവിടുന്ന് ഇ ഒഴിവാക്കിയിട്ടാണ് സാധാരണ എഴുതാറ്, പക്ഷേ ഇത്തരം കേസിൽ നമ്മൾ അത് ചേർത്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഹൈഡ്രോ കാർബണിൻ്റെ കാര്യത്തിൽ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പും ഒരു ഡബിൾ ബോണ്ടും ഉള്ളത്. ആദ്യത്തെ ഒരു ഡബിൾ ബോണ്ട് ഒരു ഫങ്ഷൻ OH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്, അതേപോലെ CN എന്നുള്ള
സയനൈഡിൻ്റെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബൺ എങ്ങനെ പേരിടുന്നതെന്ന് നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ഒന്ന് സി ട്രിപ്പിൾ ബോണ്ട് എന്നും മറ്റൊന്ന് ഒ എച്ചും ആണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൽക്കീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡബിൾ ബോണ്ടാണ് ഈ മോളിക്യൂളിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓർഡർ ഓഫ് പ്രയോറിറ്റി നോക്കുമ്പോൾ നൈട്രൈൽ ഗ്രൂപ്പ് സി എൻ നൈട്രൈൽ ഗ്രൂപ്പും ഹയർ പ്രയോറിറ്റി നൈട്രൈൽ ഗ്രൂപ്പിനാണ്, ലോവർ പ്രയോറിറ്റിയാണ് ആൽക്കഹോളിക് ഗ്രൂപ്പിനുള്ളത്. അപ്പോൾ ആൽക്കഹോളിക് ഗ്രൂപ്പ് പിന്നെ പ്രഫിക്സായിട്ടും നൈട്രൈൽ ഗ്രൂപ്പ് സഫിക്സായിട്ടുമാണ് യൂസ് ചെയ്യുക. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്. അപ്പോൾ ഇവിടെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഹയർ പ്രയോറിറ്റിയുള്ള നൈട്രൈൽ ഗ്രൂപ്പ് സി ട്രിപ്പിൾ ബോണ്ട് എൻ ഗ്രൂപ്പിന് നമ്പർ വണ്ണ് വരുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. അപ്പോൾ ഇവിടെ പിന്നെ നൈട്രൈൽ ഗ്രൂപ്പാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ നൈട്രൈൽ ഗ്രൂപ്പിൽ നിന്നാണ് നമ്പറിങ് തുടങ്ങുക. അപ്പോൾ 1, 2, 3, 4, 5 കാർബണായിട്ടാണ് ഉള്ളത്. അപ്പോൾ 1 മുതൽ 5 വരെ നമ്മൾ നമ്പർ ചെയ്തു. അവിടെ പ്രയോറിറ്റി ഏറ്റവും കൂടുതലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്നാണ് നമ്പറിങ് തുടങ്ങിയത്. ഇതിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രയോറിറ്റി ഉള്ള നൈട്രൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ നൈട്രൈൽ സഫിക്സായിട്ട് വരും, പേരിന് അവസാനം വരും, പേരിന് മുമ്പ് പിന്നെ പ്രയോറിറ്റി കുറഞ്ഞ ആൽക്കഹോളിക് ഗ്രൂപ്പിൻ്റെ ഹൈഡ്രോക്സി എന്ന് പ്രഫിക്സായിട്ട് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രഫിക്സുകൾ ഇവിടെ ഉണ്ട്. ഹൈഡ്രോക്സി എന്നുള്ള ആൽക്കഹോളിക് ഗ്രൂപ്പിൻ്റെ പ്രഫിക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ മീഥൈൽ എന്നുള്ള പ്രഫിക്സും ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പ്രഫിക്സാണ്. ഒന്ന് പ്രൈമറി പ്രഫിക്സാണ്, മീഥൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി പ്രഫിക്സാണ്, ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പ്രഫിക്സാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി സഫിക്സ് എപ്പോഴും വേർഡ് റൂട്ടിന് ചേർത്താണ് എഴുതേണ്ടത്. പെൻറ്റ് എന്നാണ് റൂട്ട് വേർഡ്, പെൻറ്റ് എന്നുള്ള റൂട്ട് വേർഡിനോട് ചേർത്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന പ്രഫിക്സുകൾ ചേർത്ത് എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഹൈഡ്രോക്സി ആദ്യം എഴുതി റൂട്ട് വേർഡിനോട് ചേർത്ത് പ്രൈമറി സഫിക്സ് എഴുതുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സെക്കൻഡറി സഫിക്സാണ് ആദ്യം എഴുതേണ്ടത്. 3-3 കാർബണിലാണ് ഹൈഡ്രോക്സി, 3-hydroxy-. 4 പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ്, 4-methyl. 5 കാർബണാണുള്ളത് പെൻറ്റ് -. അതിൽ ഈൻ അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 4-ഉം 5-ഉം കാർബണുകൾ തമ്മിലാണ് ഡബിൾ ബോണ്ട് -4-ഈൻ. നൈട്രൈൽ ഗ്രൂപ്പുള്ളത് 1 ഗ്രൂപ്പിലാണ്, ദെൻ 1-നൈട്രൈൽ. അപ്പോൾ ഇതിൻ്റെ പേര് വരിക 3-hydroxy-4-methyl-pent-4-ENE-1-nitrile എന്നാണ് ഇതിൻ്റെ പേര് വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈമറി പ്രഫിക്സ് റൂട്ട് വേർഡായിട്ടുള്ള പെൻറ്റുമായി ചേർത്താണ് എഴുതേണ്ടത്. ഇത്രയും കാര്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത മോളിക്യൂൾ അല്ലെങ്കിൽ അടുത്ത ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബണിൻ്റെ പ്രത്യേകത ഫങ്ഷണൽ ഗ്രൂപ്പുകളൊന്നുമില്ല, ഒരു ഡബിൾ ബോണ്ടും ഒരു ട്രിപ്പിൾ ബോണ്ടും മാത്രമാണുള്ളത്. അപ്പോൾ ഓർഡർ ഓഫ് പ്രയോറിറ്റി അനുസരിച്ച് ഡബിൾ ബോണ്ടിന് ട്രിപ്പിൾ ബോണ്ടും കൺസിഡർ ചെയ്ത് അതിൻ്റെ പ്രയോറിറ്റി കൺസിഡർ ചെയ്താണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓർഡർ ഓഫ് പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് ഈ ഹൈഡ്രോ കാർബണിൽ ഡബിൾ ബോണ്ടിനാണ് ഹയർ പ്രയോറിറ്റി, ട്രിപ്പിൾ ബോണ്ടിനാണ് ലോവർ പ്രയോറിറ്റി. പ്രയോറിറ്റി ഡബിൾ ബോണ്ടിനാണ് കൂടുതൽ, ഹയർ പ്രയോറിറ്റി ഉള്ളത്, ലോവർ പ്രയോറിറ്റിയാണ് ട്രിപ്പിൾ ബോണ്ടിന്. പിന്നെ ഇവിടെ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്പർ കൊടുക്കുക. അപ്പോൾ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലാണ് നമ്മൾ നമ്പറിങ് കൊടുക്കുക. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ നിന്ന് നമ്പറിങ് തുടങ്ങിയത്. ഹൈഡ്രോ കാർബണിൻ്റെ പേര് വരുന്നത് 5 കാർബണായിട്ടുള്ളതുകൊണ്ട് റൂട്ട് വേർഡ് പെൻറ്റ് എന്നാണ്. പിന്നെ ഏറ്റവും പ്രയോറിറ്റി കൂടിയത്, ഹയർ പ്രയോറിറ്റി ഉള്ള ഡബിൾ ബോണ്ടിനാണ്, അതാണ് ഏറ്റവും അവസാനം വരിക. അത് പ്രത്യേകം മനസ്സിലാക്കുക. പ്രയോറിറ്റി കുറഞ്ഞതാണ് ആദ്യം എഴുതുന്നത്. അതുകൊണ്ടാണ് പെൻറ്റ് -3YN എന്ന് കൊടുക്കാൻ കാരണം, ഈ ഒഴിവാക്കി ബാക്കിയുള്ളത്. അപ്പോൾ റൂട്ട് വേർഡിനോട് ചേർത്താണ് കുറഞ്ഞ സഫിക്സ് എഴുതുക, -YN-1-ഈൻ. അപ്പോൾ പ്രയോറിറ്റി കൂടിയത് ഏറ്റവും അവസാനമാണ് എഴുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഫിക്സ് ആകുന്ന സമയത്ത് റൂട്ട് വേർഡിനോട് ചേർത്താണ് പ്രയോറിറ്റി കൂടിയത് എഴുതുക. എന്നാൽ സഫിക്സ് ചെയ്യുന്ന സമയത്ത് റൂട്ട് വേർഡിനോട് ചേർത്ത് എഴുതേണ്ടത്, പ്രയോറിറ്റി കുറഞ്ഞതാണ്. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അതേപോലെ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടുകളൊക്കെ വരുന്ന, ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന ഹൈഡ്രോ കാർബണുകളുടെ നോമൻക്ലേച്ചറാണ് നമ്മൾ പഠിച്ചത്. ഇനി പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സിനാണ്. ബെൻസീൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ, അതിൽ 3 തരത്തിലുള്ള
സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നോമൻക്ലേച്ചർ ആണ് പറയുന്നത്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ IUPAC നോമൻക്ലേച്ചർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബെൻസീൻ റിംഗ് ഉണ്ടാവും, അതിലെ ഒരു പൊസിഷനിൽ, ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിനെയാണ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്ന് പറയും. ഇതിൻ്റെ നോമൻക്ലേച്ചർ ആണ് IUPAC നോമൻക്ലേച്ചർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ നോമൻക്ലേച്ചർ നടത്തുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നോമൻക്ലേച്ചർ ചെയ്യുന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പ്രഫിക്സ് ആയിട്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ് ഏതാണ് വരുന്നത്, ആ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പിൻ്റെ പേര് പ്രഫിക്സ് ആയിട്ടും പിന്നെ ബെൻസീൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകൾ പറയുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പിൻ്റെ പേരാണ് പ്രഫിക്സ് ആയിട്ട് ബെൻസീൻ്റെ മുമ്പ് പ്രഫിക്സ് ആയിട്ട് ചേർക്കുന്നത്. നൈട്രോ ഗ്രൂപ്പ്, നൈട്രോ NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ബെൻസീൻ റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള നൈട്രോ ഗ്രൂപ്പ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നൈട്രോ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പാണ് പ്രഫിക്സ് ആയിട്ട് വരിക. നൈട്രോ എന്നുള്ളതാണ് പ്രഫിക്സ് ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ പേര് വരിക നൈട്രോ. പ്രഫിക്സ് ആയിട്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് NO2 നൈട്രോ, പിന്നെ ബെൻസീൻ. അപ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേര്, മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ കോമ്പൗണ്ടിൻ്റെ പേര് നൈട്രോ ബെൻസീൻ എന്നാണ്. ഉദാഹരണമാണ് ബ്രോമിൻ എന്നുള്ള ഒരു ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ബ്രോമോ ബെൻസീൻ. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ് അത് പ്രഫിക്സ് ആയിട്ട് ചേർക്കുക, ബാക്കി ബെൻസീൻ എന്ന്. ഇങ്ങനെയാണ് ബ്രോമോ ബെൻസീൻ അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. വ്യത്യസ്ത സബ്സ്റ്റിറ്റ്യൂവൻ ഗ്രൂപ്പ്സുകൾ ബെൻസീൻ റിങ്ങിൽ പ്രസൻ്റ് ആയിട്ടുള്ള ചില മോളിക്യൂൾസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന് ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ്. ഇപ്പോൾ CH3 ഗ്രൂപ്പിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് മീഥൈൽ എന്നുള്ള പ്രഫിക്സ് ആണ്. മറ്റൊന്ന് OCH3 എന്ന് പറഞ്ഞാൽ മെത്തോക്സി, CH3O മെത്തോക്സി ആണ്. NH2 ഗ്രൂപ്പിനെ പറയുന്ന പേര് അമിനോ ഗ്രൂപ്പ് എന്നാണ്. OH ഗ്രൂപ്പിനെ പറയുന്നത് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്നാണ്. ഇനി നോക്കുക അതിൻ്റെ IUPAC നെയിം എങ്ങനെയാണ് വരിക എന്നുള്ളത്. CH3 ഗ്രൂപ്പ് ബെൻസീൻ്റെ മുകളിലാവുമ്പോൾ പ്രഫിക്സ് ആയിട്ട് മീഥൈൽ, അപ്പോൾ മീഥൈൽ ബെൻസീൻ. OCH3 സബ്സ്റ്റിറ്റ്യൂവൻ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ മെത്തോക്സി, മെത്തോക്സി ബെൻസീൻ. NH2 സബ്സ്റ്റിറ്റ്യൂവൻ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അമിനോ ബെൻസീൻ. ഹൈഡ്രോക്സി ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ ആയിട്ട് വരുമ്പോൾ ഹൈഡ്രോക്സി ബെൻസീൻ. ഇങ്ങനെയാണ് അതിൻ്റെ IUPAC നെയിം വരിക. ഒന്നിൻ്റെയും കോമൺ നെയിം, മീഥൈൽ ബെൻസീൻ്റെ കോമൺ നെയിം ടൊളുവിൻ എന്നാണ്. അതേപോലെ മെത്തോക്സി ബെൻസീൻ്റെ കോമൺ നെയിം അനിസോൾ. അമിനോ ബെൻസീൻ്റെ കോമൺ നെയിം അനിലീൻ. ഹൈഡ്രോക്സി ബെൻസീൻ്റെ കോമൺ നെയിം ഫീനോൾ. ഈ നാല് പേരുകളും നമ്മൾ കോമൺ നെയിം ആണെങ്കിലും ഈ കോമൺ നെയിം നമ്മൾ IUPAC നെയിമായിട്ടും സ്വീകരിക്കാറുണ്ട്. ടൊളുവിൻ CH3 ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, OCH3 ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അനിസോൾ, NH2 ബെൻസീൻ്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അനിലീൻ, OH ഗ്രൂപ്പ് ബെൻസീൻ്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫീനോൾ എന്ന് പറയുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സ് ആണ്. ഇനി അടുത്തത് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണാം രണ്ട് എക്സുകൾ, രണ്ട് അഡ്ജസൻറ്റ് പൊസിഷനിൽ. അപ്പോൾ എവിടെയാവാം രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് പൊസിഷനിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ള ഒരു ബെൻസീൻ റിങ്ങിൻ്റെ നോമൻക്ലേച്ചറിൽ ആദ്യം നമ്മൾ നമ്പർ ചെയ്യുക എന്നുള്ളതാണ്, പൊസിഷൻ നമ്പറിങ്. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള തൊട്ടടുത്ത അഡ്ജസൻറ്റ് ഗ്രൂപ്പുകൾക്ക് തൊട്ടടുത്ത നമ്പറുകൾ 1, 2 എന്ന് വരുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. മറ്റൊരു
പോസിബിലിറ്റി ഉള്ളത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തേതിൽ തുടങ്ങി ആറാമത്തേതിൽ, ഒന്നാമത്തേതിലും ആറാമത്തേതിലും അല്ലെങ്കിൽ ഒന്നാമത്തെ കാർബണിലും ആറാമത്തെ കാർബണിലും സബ്സ്റ്റുവൻസ് വരുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. ഒന്ന് ക്ലോക്ക് വൈസിലാണ്, മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ആദ്യത്തെ ഇടത് സൈഡിലുള്ളതിൽ 1, 2 നമ്പറുകളാണ് സബ്സ്റ്റുവൻ ഗ്രൂപ്പിൽ വരുന്നത്. മറ്റേ തരത്തിൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ 1, 6 നമ്പറുകളാണ് സബ്സ്റ്റുവൻ ഗ്രൂപ്പുകൾക്ക് വരുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് നമ്പർ കൊടുക്കാം. ഇത്തരത്തിൽ ഈ രണ്ട് കേസിൽ അല്ലെങ്കിൽ രണ്ട് രൂപത്തിൽ നമുക്കിതിനെ നമ്പർ ചെയ്യാന്നുള്ളത് മനസ്സിലായി. ഒന്ന് ഇടത് ഭാഗത്ത് കാണുന്ന രൂപത്തിൽ സബ്സ്റ്റുവൻ ഗ്രൂപ്പുകൾക്ക് 1, 2 നമ്പർ വരുന്ന രൂപത്തിലും, രണ്ടാമത്തേത് സബ്സ്റ്റുവൻ ഗ്രൂപ്പുകൾക്ക് 1, 6 നമ്പർ വരുന്ന രൂപത്തിലും നമ്പർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പൊസിഷൻ നമ്പറുകൾ കൂട്ടുമ്പോൾ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നതാണ് നമ്മൾ നമ്പറിങ്ങിന് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ കേസിൽ 1+2 3 ആണ് വരുന്നത്. രണ്ടാമത്തെ കേസിൽ 1+6 7 ആണ് വരുന്നത്. അപ്പോൾ അതിൽ ലോവസ്റ്റ് നമ്പർ വരുന്നത് ഇടത് ഭാഗത്തെ 1, 2 എന്നുള്ള നമ്പറുകൾ സബ്സ്റ്റുവൻ ഗ്രൂപ്പിന് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് കാണിച്ചിട്ടുള്ള 1, 2 സബ്സ്റ്റുവൻ ഗ്രൂപ്പുകൾക്ക് 1, 2 നമ്പറുകൾ വരുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ ഓരോ പൊസിഷനും, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പൊസിഷനിൽ സബ്സ്റ്റുവൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റുവൻ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ O- എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നാലാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റുവൻ ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ അതിനെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ് പറയുക, P-. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ പൊസിഷനിൽ, മൂന്നാമത്തെ പൊസിഷനിലാണെങ്കിലും അഞ്ചാമത്തെ പൊസിഷനാണെങ്കിലും ആ പൊസിഷനെ മെറ്റാ പൊസിഷൻ എന്നാണ് പറയുക. അതായത് മൂന്നാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ അതിനെ മെറ്റാ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ് പറയുക. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണെങ്കിൽ ഓർത്തോ, നാലാമത്തെ പൊസിഷനിലാണെങ്കിൽ പാരാ, മൂന്നാമത്തെ പൊസിഷനിലാണെങ്കിൽ മെറ്റാ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന ഒരു ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ്റെ IUPAC നെയിം എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. നമ്മളതിൻ്റെ പൊസിഷൻ നമ്പറുകൾ ആണ് 1, 2 എന്നുള്ളത്, അതാണ് പ്രിഫിക്സ് ആയിട്ട് എഴുതുക. IUPAC നെയിം എഴുതുമ്പോൾ അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് 1, 2 എന്ന് എഴുതും. അതിൻ്റെ ട്രിവിയൽ നെയിം അല്ലെങ്കിൽ കോമൺ നെയിം ഓർത്തോ എന്നാണ് കൊടുക്കുന്നത്. പ്രിഫിക്സ് ആയിട്ട് IUPAC സിസ്റ്റത്തിൽ അതിൻ്റെ നമ്പർ 1, 2, കോമൺ നെയിം അല്ലെങ്കിൽ ട്രിവിയൽ സിസ്റ്റത്തിൽ ഓർത്തോ എന്നാണ് പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുക. അതിന് ഒരു എക്സാമ്പിളാണ് ബ്രോമിൻ. 2 പൊസിഷനിലും ബെൻസീൻ്റെ 1 പൊസിഷനിലും 2 പൊസിഷനിലും ബ്രോമിൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ്റെ നോമൻക്ലേച്ചറാണ്. നമ്മൾ പറഞ്ഞു പ്രിഫിക്സ് 1, 2 ആണ് വരിക. അതിൽ ഡൈ ബ്രോമോ, 2 ബ്രോമിൻ ഉള്ളതുകൊണ്ട് ഡൈ ബ്രോമോ ബെൻസീൻ എന്നാണ് അതിൻ്റെ IUPAC നെയിം. 1 പൊസിഷനിലും 2 പൊസിഷനിലും ഡൈ ബ്രോമോ, 2 ബ്രോമോ ബ്രോമിൻ ഉണ്ട് ബെൻസീൻ. അപ്പോൾ 1, 2-ഡൈ ബ്രോമോ ബെൻസീൻ എന്നാണ് അതിൻ്റെ IUPAC നെയിം. അതിൻ്റെ ട്രിവിയൽ നെയിം അല്ലെങ്കിൽ കോമൺ നെയിമാണ് ഓർത്തോ ഡൈ ബ്രോമോ ബെൻസീൻ. അപ്പോൾ ഓർത്തോ ഡൈ ബ്രോമോ ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പൊസിഷനിൽ ബെൻസീൻ ഉണ്ട്, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു ബ്രോമിനും ഉണ്ട്. അങ്ങനെ ഓർത്തോ ഡൈ ബ്രോമോ ബെൻസീൻ എന്നാണ് അതിൻ്റെ കോമൺ നെയിം അല്ലെങ്കിൽ ട്രിവിയൽ നെയിം. 3 പൊസിഷനിൽ, 1-ാമത്തെയും 3-ാമത്തെയും പൊസിഷനിൽ സബ്സ്റ്റുവൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കേസുകൾ നമുക്ക് കാണാം. 1 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, 1, 3 നമ്പർ വരുന്ന രീതിയിലുള്ള ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ നമ്പറിങ്ങും, രണ്ടാമത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ നമ്പറിങ് 1, 5 നമ്പർ വരുന്ന കേസ് 2. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലോവസ്റ്റ് നമ്പർ വരുന്നതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കേസ് 1, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1-ാമത്തെ പൊസിഷനിലും 3-ാമത്തെ പൊസിഷനിലുമാണ് സബ്സ്റ്റുവൻ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 4 ആണ് വരിക.
കേസ് ടൂലാണെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിലും അഞ്ചാമത്തെ പൊസിഷനിലുമാണ് സബ്സ്റ്റിറ്റ്യൻ ഗ്രൂപ്പ്. അപ്പോൾ 1+5 6 വരിക. അപ്പോൾ നമ്മൾ ലോവസ്റ്റ് നമ്പർ ഉള്ളതാണ് സെലക്ട് ചെയ്യുക. കേസ് 1 നമ്മൾ നമ്പറിങ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ IUPAC സിസ്റ്റത്തിലുള്ള പ്രിഫിക്സ് 1,3 എന്നുള്ളതാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ. അതിൻ്റെ ട്രിവിയൽ നെയിം അല്ലെങ്കിൽ കോമൺ നെയിം ട്രിവിയൽ സിസ്റ്റത്തിലുള്ള പേര് മെറ്റ എന്നാണ്. നമ്മൾ പരിചയപ്പെട്ടതാണ് 1, 3 പൊസിഷനിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിൻ്റെ ട്രിവിയൽ നെയിം മെറ്റ എന്നാണ്. അപ്പോൾ IUPAC സിസ്റ്റത്തിൽ പ്രിഫിക്സ് 1,3 ഹൈഫണും ട്രിവിയൽ സിസ്റ്റത്തിൽ മെറ്റ എന്നുമാണ് പ്രിഫിക്സ് വരിക. എക്സാമ്പിളാണ് ഒന്നാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബെൻസീൻ്റെ IUPAC സിസ്റ്റത്തിലുള്ള പേര് 1,3 അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് 2 ഡൈ ബ്രോമോ ബെൻസീൻ. അപ്പോൾ 1,3 ഡൈ ബ്രോമോ ബെൻസീൻ എന്നാണ് ഈ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ്റെ IUPAC സിസ്റ്റത്തിലുള്ള പേര്. ട്രിവിയൽ സിസ്റ്റത്തിലുള്ളതിൻ്റെ പേര് മെറ്റ അല്ലെങ്കിൽ ഡൈ ബ്രോമോ ബെൻസീൻ. അപ്പോൾ മെറ്റ ഡൈ ബ്രോമോ ബെൻസീൻ, അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൻ്റ് വരികയാണെങ്കിൽ അതിനെ ട്രിവിയൽ സിസ്റ്റത്തിൽ മെറ്റ എന്നാണ് പറയുക, അല്ലെങ്കിൽ മെറ്റ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം എന്നാണ്. അപ്പോൾ അതിൻ്റെ ട്രിവിയൽ സിസ്റ്റത്തിലുള്ള പേര് ഡൈ ബ്രോമോ ബെൻസീൻ എന്നാണ്. ഒന്നാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൻ ഗ്രൂപ്പുകൾ, അതിനെ നമ്മൾ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൽ ഉൾപ്പെടുന്നതാണ്. ഒന്നാമത്തെയും നാലാമത്തെയും പൊസിഷനിലുള്ള സബ്സ്റ്റിറ്റ്യൻ ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന ബെൻസീൻ റിങ്. അതിൻ്റെ പ്രിഫിക്സ് വരിക IUPAC സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1,4. അപ്പോസിഷൻ നമ്പേഴ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്ത് 1,4 ഹൈഫൺ എന്നാണ് പ്രിഫിക്സ് ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ ബെൻസീൻ എന്നുള്ളതിൻ്റെ പേരിൻ്റെ മുമ്പായിട്ട് വരുന്ന ഭാഗം. ഇത് നോക്കുക, ട്രിവിയൽ സിസ്റ്റത്തിലാണെങ്കിൽ അതിന് പാര എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ P- എന്നാണ് അതിന് പേര് എഴുതുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ നാലാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ അതിന് പാര സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ് പറയുക. അപ്പോൾ പാര എന്നാണ് ട്രിവിയൽ സിസ്റ്റത്തിൽ അതിന് യൂസ് ചെയ്യുക. അതിന് ഒരു എക്സാമ്പിൾ, ബ്രോമിൻ ഒന്നാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബെൻസീൻ റിങ്ങാണ്. അതിൻ്റെ IUPAC സിസ്റ്റത്തിലുള്ളതിൻ്റെ പേര് 1,4. ആ പൊസിഷൻ നമ്പറുകളാണ് 1,4 ഡൈബ്രോമോ ബെൻസീൻ. അതിൻ്റെ ട്രിവിയൽ സിസ്റ്റത്തിലുള്ള പേര് പാരാ ഡൈബ്രോമോ ബെൻസീൻ. പാരാ പൊസിഷനിലാണ് നാലാമത്തെ പൊസിഷന്, പാരാ പൊസിഷൻ എന്നാണ് പറയുക. അപ്പോൾ നാലാമത്തെ പൊസിഷനിൽ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് പാരാ P-2 ഇപ്പം ഡൈബ്രോമോ ബെൻസീൻ. IUPAC സിസ്റ്റത്തിൽ പൊസിഷൻ നമ്പറുകളാണ് 1,4 ഡൈബ്രോമോ ബെൻസീൻ. മറ്റൊരു എക്സാമ്പിള്, ബെൻസീൻ റിങ്ങിൽ 2 സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പാണ്. ഇപ്പോൾ OCH3 എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പുണ്ട്, C2H5 എന്നുള്ള ഒരു അല്ലെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ് ഒരു സബ്സ്റ്റിറ്റ്യൻ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിൻ്റെ പേരെഴുതുന്ന സമയത്ത് IUPAC നെയിമിങ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ പറഞ്ഞ മീഥൈൽ ബെൻസീൻ, അതായത് ടൊളുവിൻ, അനിസോൾ, അനിലീൻ, ഫീനോൾ. അപ്പോൾ അത്തരത്തിലുള്ള അത് നമ്മൾ ഇവിടെ അതായിരിക്കണം നമ്മൾ എന്താണ് പാരൻറ്റ് ഗ്രൂപ്പായിട്ട് എടുക്കേണ്ടത് ബെൻസീനുണ്ടെങ്കിൽ. അത്തരം സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മറ്റ് വരുന്ന ഗ്രൂപ്പുകളാണ് നമ്മൾ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് IUPAC സിസ്റ്റത്തിൽ നമ്മൾ ഇടത് ഭാഗത്ത് കൊടുത്ത ഈ ഒരു മോളിക്യൂളിൻ്റെ ബെൻസീൻ സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പിൻ്റെ പേര് IUPAC നെയിം എഴുതുന്ന സമയത്ത് നമ്മൾ പൊസിഷൻ നമ്പർ എപ്പോഴും പ്രൈമറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടിയ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യേണ്ട ഈ OCH3, CH3 അതേപോലെ NH2, OH ഒക്കെ വരുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ അതിന് മൊത്തമായിട്ട് നമ്മളതിൻ്റെ ട്രിവിയൽ നെയിമാണ് ഇവിടെ IUPAC നെയിമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിലാണ് ഈഥൈൽ ഗ്രൂപ്പ്, മൂന്നാമത്തെ പൊസിഷനിലാണ് ഈഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അതിൽ കൊടുത്തതിലൊരു കറക്ഷൻ ഉണ്ട്. മൂന്നാമത്തെ 3-ഈഥൈൽ അനിസോൾ എന്നാണ്, 2-ഈഥൈൽ അനിസോൾ അല്ല, 3-ഈഥൈൽ അനിസോൾ. മൂന്നാമത്തെ പൊസിഷനിലാണ് ഈഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. 3-ഈഥൈൽ
ഓ ബെൻസിൻ റിങ്ങിൻ്റെ മുകളിൽ ഒ സി എച്ച് ത്രീ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് അനിസോൾ എന്നാണ്. അപ്പോൾ 2,3-ഈഥൈൽ അനിസോൾ എന്നാണ് അതിൻ്റെ ഐ യു പി എസ് സി നെയിം. ട്രിവിയൽ നെയിം മെറ്റാ ഈഥൈൽ അനിസോൾ എന്നാണ്. മെറ്റാ പൊസിഷനിലാണ് സി എച്ച് ത്രീ ഗ്രൂപ്പ് ഉള്ളത്, അതുകൊണ്ട് സി ടു എച്ച് ഫൈവ് ഗ്രൂപ്പ് ഉള്ളത്, അതുകൊണ്ട് മെറ്റാ ഈഥൈൽ എം ഹൈഫൺ ഈഥൈൽ അനിസോൾ എന്നാണ് അതിൻ്റെ പേര്. മറ്റൊരു എക്സാമ്പിളാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒന്നാമത്തെ പൊസിഷനിൽ ഒരു പൊസിഷനിൽ എൻ എച്ച് ടു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ നാലാമത്തെ പൊസിഷനിൽ എൻ ഒ ടു ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്, ഒരു ബെൻസീൻ റിങ്ങിൽ എൻ എച്ച് ടു വന്നു കഴിഞ്ഞാൽ അതിന് അനിലീൻ എന്നാണ് പറയുക. അപ്പോൾ അനിലീനാണ് നമ്മൾ ബേസിക് ഗ്രൂപ്പായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്പറിങ് എൻ എച്ച് ടുവിന് ഒന്ന് നമ്പർ കിട്ടുന്ന രീതിയിൽ, എൻ എച്ച് ടു അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഒന്ന് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. അപ്പോൾ നാലാമത്തെ പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഐ യു പി എസ് സി സിസ്റ്റത്തിലുള്ളതിൻ്റെ പേര് 4-നൈട്രോഅനിലീൻ എന്നാണ്. 4-നൈട്രോഅനിലീൻ. അതിൻ്റെ ട്രിവിയൽ സിസ്റ്റത്തിലുള്ളതിൻ്റെ പേര് പാരാ പൊസിഷനാണ്. നാലാമത്തെ പൊസിഷൻ നമ്മൾ പറയുന്ന പേര് പാരാ പൊസിഷൻ എന്നാണ്. ഇപ്പോൾ പി ഹൈഫൺ അല്ലെങ്കിൽ പാരാ നൈട്രോ അനിലീൻ എന്നാണ് ഇതിൻ്റെ ട്രിവിയൽ നെയിം. പി ഹൈഫൺ നൈട്രോ അനിലീൻ അല്ലെങ്കിൽ പാരാ നൈട്രോ അനിലീൻ എന്നാണ് അതിൻ്റെ ട്രിവിയൽ സിസ്റ്റത്തിലുള്ള പേര്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചറാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, അതായത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ മൂന്ന് സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ ഐ യു പി എസ് സി നോമൻക്ലേച്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രൂപത്തിൽ നമ്പർ ചെയ്യാം. ഇവിടെ കേസ് വണ്ണിൽ നമുക്ക് ഒന്നാമത്തെ പൊസിഷനിലും രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നിൽ തുടങ്ങി റൈറ്റ് സൈഡിലേക്ക് നമ്പറിങ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്പർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പൊസിഷനും രണ്ടാമത്തെ പൊസിഷനും നാലാമത്തെ പൊസിഷനിലുമാണ് സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പുകൾ വരുന്നത്. എപ്പോഴും പിന്നെ ഓർത്തോ പാരാ പൊസിഷനുകളിലാണ് സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പുകൾ ബെൻസീൻ റിങ്ങിൽ വരിക. അപ്പോൾ ബ്രോമിൻ വരുന്നത് ഒന്നാമത്തെ കേസ് വന്നതിൽ ഒന്നാമത്തെ പൊസിഷനിലും രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലുമാണ് സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പുകൾ വരിക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്പറുകൾ നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കേസ് വണ്ണിൽ 7 കേസ് 2 11 വരിക. അപ്പോൾ രണ്ട് തരത്തിൽ നമ്പർ ചെയ്യാം, ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമ്പർ ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമുക്ക് നമ്പർ ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്പർ ചെയ്യുമ്പോൾ 7 അതിൻ്റെ പൊസിഷൻ നമ്പറുകൾ കൂട്ടിയാൽ സമ്മ് വരിക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് 11. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയ റൂള്, അപ്ലൈ ചെയ്യേണ്ട റൂള് ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ എന്നാണ്. അതായത് ലോവസ്റ്റ് പൊസിഷൻ നമ്പറുകൾ കിട്ടുന്ന നമ്പറിങ് സെലക്ട് ചെയ്യുക എന്നുള്ള റൂളാണ് നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഉണ്ടാകുന്ന സമയത്ത് ലോവസ്റ്റ് നമ്പർ വരുന്നത് കേസ് 1 അതിലാണ് 7 വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. കേസ് 2 11 ഹയസ്റ്റ് നമ്പറാണ്, അതുകൊണ്ട് അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് കേസ് 1 നമ്പറിങ് ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള നമ്പറിങ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. പേര് 1,2,4 ആ പൊസിഷനുകളിലൊക്കെയാണ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പുകളുള്ളത്. അപ്പോൾ 1,2,4-ബ്രോമിൻ 3 ഉണ്ട്. 3 ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്നത് ട്രൈ എന്നാണ്. അപ്പോൾ ട്രൈ ബ്രോമോ ബെൻസീൻ എന്നാണ് അതിൻ്റെ പേര് വരിക. 1,2,4 എന്നുള്ളത് അതിൻ്റെ പൊസിഷൻ നമ്പറുകൾ. 1,2,4-ട്രൈബ്രോമോബെൻസീൻ എന്നാണ് അതിൻ്റെ ഐ യു പി എസ് സി നെയിം വരിക. മറ്റൊരു ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ടാണ്. ഇവിടെയുള്ള പ്രത്യേകത, ഇവിടെ 3 സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പുകളിൽ 2 ഒരേപോലെയുള്ളതും 3 വേറെയാണ്, അല്ലെങ്കിൽ 1 ക്ലോറിനും ബാക്കിയുള്ള 2 നൈട്രോ ഗ്രൂപ്പാണ്, എൻ ഒ ടു ഗ്രൂപ്പുമാണ്. അപ്പോൾ അതിനെ നമുക്ക് 2 രീതിയിൽ നമ്പർ ചെയ്യാം. 2 കേസുകളുണ്ട്. 1 ക്ലോറിനിൽ തുടങ്ങുന്ന നമ്പറിങ്, 1,2,3,4. മറ്റൊന്നുള്ളത് നൈട്രോ ഗ്രൂപ്പിൽ തുടങ്ങുന്ന നമ്പറിങ്. ഇങ്ങനെ 2 പോസിബിൾ നമ്പറിങ് ആണ്, 2 തരത്തിൽ നമ്പറിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. 1 ക്ലോറിനിൽ തുടങ്ങാം കേസ് 1 കാണിച്ചിട്ടുള്ളത് പോലെ, 1,2,4.
മറ്റൊന്ന് നൈട്രോ ഗ്രൂപ്പിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 1, 3, 4 എന്നുള്ള ഇങ്ങനത്തെ രണ്ട് നമ്പറിംഗ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. കേസ് വണ്ണിലാണ് ലോവസ്റ്റ് നമ്പർ വരുന്നത് 7, 1+2 4+4 7 വരുന്നത്. കേസ് ടൂവില് 1+3+4 8 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലോവസ്റ്റ് നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് കേസ് വണ്ണാണ് സെലക്ട് ചെയ്യുക. കേസ് വണ്ണ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേരെഴുതുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പുകളാണുള്ളത്, ക്ലോറോ ഗ്രൂപ്പും ഉണ്ട്, ക്ലോറിനും ഉണ്ട്, നൈട്രോ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം സി, ക്ലോറോ എന്ന് തുടങ്ങുന്നത് സിയിലാണ്. അപ്പോൾ സി കഴിഞ്ഞിട്ടാണ് എൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ക്ലോറോ ഗ്രൂപ്പിൻ്റെ, ക്ലോറിൻ്റെ പേരാണ് ആദ്യം എഴുതുക, അല്ലെങ്കിൽ ക്ലോറോ ഗ്രൂപ്പാണ് ആദ്യം എഴുതുക. ഒന്നാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ ഉള്ളത്, 1-, ക്ലോറോ, വീണ്ടും -. രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ് ഉള്ളത്, അപ്പോൾ 2, 4-. രണ്ട് നൈട്രോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഡൈനൈട്രോ ബെൻസീൻ, ഇതാണ് അതിൻ്റെ IUPAC നെയിം. അപ്പോൾ 1-, ക്ലോറോ -2, 4-, ഡൈനൈട്രോ ബെൻസിൻ എന്നാണ് ഈ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം. ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ കാണുന്ന ഈ എക്സാമ്പിളിൽ ഇവിടെയും ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ OCH3 ഉൾപ്പെടുന്ന ബെൻസീൻ റിങ്, അതിന് നമ്മൾ അനിസോൾ എന്നാണ് പറയുക. അപ്പോൾ ആ OCH3 ഉൾപ്പെടുന്ന അല്ലെങ്കിൽ CH3 ബെൻസീൻ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ NH2 ബെൻസീൻ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിനെ നമ്മൾ ബേസ് കോമ്പൗണ്ട് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ OCH3 ബെൻസീൻ റിങ്ങുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള അതിനെ നമ്മൾ ബേസ് കോമ്പൗണ്ട് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് അനിസോൾ എന്നുള്ള പേര് വരും. എന്നിട്ട് ബാക്കി സബ്സ്റ്റിറ്റ്യൻ്റ് ഗ്രൂപ്പുകൾക്ക് നമ്മൾ നെയിം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ OCH3യിൽ നമ്പർ 1 തുടങ്ങുന്ന രൂപത്തിൽ, ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്പർ ചെയ്തിട്ടാണ് ഇതിൻ്റെ IUPAC നെയിം ചെയ്യുക. ഗ്രൂപ്പ് അനിസോളാണ് പറഞ്ഞു. ആ ബെൻസീൻ റിങ്ങും അതിൻ്റെ മുകളിൽ OCH3 ഗ്രൂപ്പും വന്നു കഴിഞ്ഞാൽ അതിനെ അനിസോൾ എന്നാണ് പറയുക. രണ്ട് തരത്തിലുള്ള നമ്പറിങ് പോസിബിളാണ്. എപ്പോഴും അനിസോൾ എന്നുള്ള, അല്ലെങ്കിൽ OCH3 ഉൾപ്പെടുന്ന ബെൻസീൻ റിങ് ബേസിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബേസിക് കോമ്പൗണ്ട് ആയിട്ട് എടുക്കുന്നതോടുകൂടി നമ്പറിങ് ആ OCH3 നിന്ന് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ റൈറ്റിലേക്ക് നമ്പർ ചെയ്യാം, അപ്പോൾ 1, 2, 4 വരും. ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം, അപ്പോൾ 1, 4, 6 വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്പർ നോക്കുന്ന പൊസിഷൻ നമ്പറുകൾ നോക്കുന്ന സമയത്ത് കേസ് വണ്ണിലാണ് ലോവസ്റ്റ് നമ്പർ വരുന്നത്. ആ അതിൻ്റെ പിന്നെ നമ്പർ 7 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേസ് വണ്ണാണ് സെലക്ട് ചെയ്യുക. ലോവസ്റ്റ് നമ്പർ വരുന്നത് കേസ് വണ്ണായതുകൊണ്ട് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പേര് വരിക, രണ്ടാമത്തെ പൊസിഷനിലാണ്. ഇവിടെ ക്ലോറോ ഗ്രൂപ്പും ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതുക. അതുകൊണ്ട് ആദ്യം ക്ലോറിൻ എഴുതണം. ഇപ്പോൾ 2-ക്ലോറോ-, നാലാമത്തെ പൊസിഷൻ അതിൽ മീഥൈൽ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ 4-മീഥൈൽ ബെൻസീൻ, 2-ക്ലോറോ-4-മീഥൈൽ അനിസോൾ എന്നാണ് അതിൻ്റെ പേര് വരിക. അടുത്ത ഒരു എക്സാമ്പിളാണ്, ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ല, മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് തന്നെയാണ്. ഇത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിലും ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ആൽക്കെയിൻ ചെയിനാണ്, ആൽക്കെയിൻ എന്നുള്ള ആ ചെയിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ നമ്മൾ ബെൻസീൻ ഒരു എന്താണ്, ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ബെൻസീന് നമ്മൾ ബേസ് കോമ്പൗണ്ട് ആയിട്ടല്ല എടുക്കുന്നത്, ബെൻസീന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ ഗ്രൂപ്പായിട്ടാണ്, ബ്രോമിനെ പോലെ, അതിൽ കാണിച്ചിട്ടുള്ള ബ്രോമിനെ പോലെയുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂവൻ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നമ്പർ ചെയ്യാൻ പറ്റും. അതായത് കേസ് വണ്ണിൽ കൊടുത്തതുപോലെ ഫിനൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെൻസീൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് 1 കൊടുത്തിട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ പൊസിഷനിലും 2 ബ്രോമിൻ, 3 ബ്രോമിൻ. അപ്പോൾ അങ്ങനെ മൊത്തം 6 അതിൻ്റെ നമ്പർ വരിക. കേസ് 2 ആകുന്ന സമയത്ത് നമ്പറിങ് നമ്മൾ റൈറ്റ് എൻഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുക്കണം.
വലതുഭാഗത്തു നിന്ന് ഇടതുഭാഗത്തേക്ക് നമ്പർ കൊടുക്കുന്ന സമയത്ത് 3, 4, 5 പൊസിഷനുകളിലാണ് സബ്സ്റ്റിറ്റ്യൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ സബ്സ്റ്റിറ്റ്യൻ ഗ്രൂപ്പുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ 12 പൊസിഷൻ നമ്പർ വരുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 6, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 12 വരുന്നത്. കേസ് 1 ലോവസ്റ്റ് നമ്പർ വരുന്നത് കൊണ്ട് കേസ് 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. കേസ് 2 നമ്മൾ അവോയ്ഡ് ചെയ്യും, കാരണം അവിടെ ഹയസ്റ്റ് നമ്പറാണ് പൊസിഷൻ നമ്പറുകൾ വരുന്നത്. പേര് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഈ സബ്സ്റ്റിറ്റ്യൻ ഗ്രൂപ്പുകൾ എഴുതേണ്ടത്. ഫിനൈൽ ഗ്രൂപ്പും ബ്രോമോ ഗ്രൂപ്പും വരുമ്പോൾ ബ്രോമോ ഗ്രൂപ്പാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ 2 പൊസിഷനിലും 3 പൊസിഷനിലും ബ്രോമിൻ ഉണ്ട്, അതുകൊണ്ട് 2,3-ഡൈബ്രോമോ. പിന്നെയുള്ളത് 1 പൊസിഷനിൽ ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിങ്ങിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് ഫിനൈൽ എന്നാണ് പറയുക, ഫിനൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. അപ്പോൾ 2,3-ഡൈബ്രോമോ-1-ഫിനൈൽ പെൻറ്റെയിൻ. 5 ഉള്ള ആൽക്കെയിൻ ആണ്, അതുകൊണ്ട് പെൻറ്റെയിൻ. അപ്പോൾ അതിൻ്റെ IUPAC നെയിം 2,3-ഡൈബ്രോമോ-1-ഫിനൈൽ പെൻറ്റെയിൻ എന്നാണ് ഈ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ IUPAC നെയിം വരും.